പറക്കുമോ? നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. കാലത്തികവെങ്കിൽ മറിയാമിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ജനിക്കുകയും ബേദലഹേമോ ഭർത്തായിൽ കാണപ്പെടുകയും യോർദാൻ നദിയിൽ വച്ച് പിതാവിനാൽ സാക്ഷീകരിക്കപ്പെടുകയും യോഹന്നാനാൽ ഏറ്റുപറയപ്പെടുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഗോകുൽത്തായിൽ തൂക്കപ്പെടുകയും പാതാളത്തിലേക്ക് ഇറങ്ങി ഞങ്ങളെ അതിൽ നിന്നും കരയേറ്റുകയും താൻ മുഖാന്തരം മരണത്തിന്റെ അധികാരം അഴിഞ്ഞുപോകുകയും രക്ഷാകരമായ ഈ കൂദാശ ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്ത ജീവന്റെ അപ്പമായ കർത്താവിന് സ്തുതി. തനിക്ക് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾക്ക് ആയുസ്സുള്ള ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നതിനായ കർത്താവിനുമ്പാകെ പുണ്യം നൽകുന്ന ബലപീഠത്തിനുമ്പാകെ ദിവ്യവും സ്വർഗീയമായ സരസികളുമ്പാകെ ഭയങ്കരമായ വിസ്തൃ കുർബാനുമ്പാകെ ബഹുമാനപ്പെട്ട പറ്റക്കാരകളാക്കുന്നിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെ മായ്ച്ചു കളയണമേ. ഉത്തമനേ ദൈവദോ, നീ ഞങ്ങളോട് കരുണയേണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താദി കർത്താവേ, മഹത്വനാഥ മശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നിവിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ. ദൈവമേ, സകല കഠിനമായ ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങൾ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്കും നൽകണമേ.
നല്ലോരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സത്യമുള്ള പ്രധാനാചാര്യനും പാപപരിഹാരം വരുത്തുന്ന ബലിയും ആത്മീയ മേശയും ഗോകുൽ താമേൽ തന്നെ അർപ്പിക്കുകയും ഞങ്ങളുടെ മനുഷ്യത്വത്തോട് കോപിച്ചിരുന്ന തന്റെ പിതാവിനെ യോജിപ്പിക്കുകയും തന്റെ തിരുമേനിയുടെ രക്തത്താൽ മേലുള്ളവരെയും താഴെയുള്ളവരെയും രമ്യപ്പെടുത്തുകയും ചെയ്തവനുമായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, നിന്റെ മുമ്പാകെ ഞങ്ങൾ നിൽക്കുന്ന സംഭ്രമജനകമായ ഈ സമയത്ത് കരുണയോടും ദയവോടും കൂടെ ഞങ്ങളിൽ സൂക്ഷിക്കണമേ. ഈ നാഴികയിൽ മാലാഖമാർ വിറയ്ക്കുകയും റീഷെ മാലാഖമാർ ഭ്രമിക്കുകയും റീഷീന് ഓസേന്മാർ അതിശയിക്കുകയും മൗത്തുബേന്മാർ ഹാലലുയ പാടുകയും ക്രൂബേന്മാർ വാഴ്ത്തുകയും പരിശുദ്ധാത്മാവ് വേഗത്തിലും കാണപ്പെടുവാൻ പാടില്ലാത്ത പ്രകാരവും പറന്നു വന്ന് ഈ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതിനെ അഗ്നിജ്വാലയുടെ സൂക്ഷ്മങ്ങളും അശരീരങ്ങളുമായ കണ്ണുകളാൽ ശ്രോപേ മാലാഖുമാർ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് കാദീഷ് പാടുകയും ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ ഇടവകയിലെ വിശേഷ ജ്ഞാനമുള്ള ആടുകൾ നിന്ന് വിശുദ്ധ റൂഹായേ നീ വിരോധിക്കരുതേ. നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന നിന്റെ സഭയിൽ നിന്ന് നിന്റെ അനുഗ്രഹങ്ങളെ നീ തടയരുതേ. എന്നാലോ കർത്താവേ, നിന്റെ കൃപയാലും ബഹുലമായ കരുണയാലും നിന്റെ ജനത്തിന്റെ പാപങ്ങളെ നീ പരിഹരിക്കണമേ. നിന്റെ ഇടവകയുടെ കുറ്റങ്ങളെ നീ ക്ഷമിക്കണമേ. എന്റെ പാപമുള്ള കൈകളാൽ നിനക്കർപ്പിക്കപ്പെടുന്ന ഈ ബലിയെ നീ സ്വീകരിക്കണമേ. എന്റെ കർത്താവേ, ഇതിനാൽ പാപികളെ പുണ്യപ്പെടുത്തണമേ. ഇതിനാൽ കുറ്റക്കാരോട് ക്ഷമിക്കണമേ. ഇതിനാൽ അനുതാപികളെ കൈക്കൊള്ളണമേ. ഇതിനാൽ ഭിന്നിച്ചിരിക്കുന്നവരെ യോജിപ്പിക്കണമേ. ഇതിനാൽ വിരുദ്ധതകളെ മായച്ചു കളയണമേ. ഈ ബലിയാൽ ശിക്ഷകളെ നീക്കിക്കളയണമേ. ഇതിനാൽ പുരോഹിതന്മാരെ പ്രശോഭിപ്പിക്കണമേ. ഇതിനാൽ ശമ്മാശന്മാരെ വെണ്മയാക്കണമേ. ഈ ബലിയാൽ ദയറായക്കാരെ ശക്തിപ്പെടുത്തണമേ. ഇഹിതായക്കാരെ വീണ്ടും കൊള്ളണമേ. ഈ ബലിയാൽ സഭയെ ഉറപ്പിക്കണമേ. ഇതിനാൽ ഭവനങ്ങളെ ഐശ്വര്യപ്പെടുത്തണമേ. ഇതിനാൽ കുടുംബങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ. ഇതിനാൽ കന്യാവൃതക്കാരെ കാത്തുകൊള്ളണമേ. ഇതിനാൽ യൗവനക്കാരെ പരിപാലിക്കണമേ. ഇതിനാൽ വിവാഹിതരെ വാഴ്ത്തണമേ. ഇതിനാൽ ദൂരെയായിരിക്കുന്നവരെ പരിപാലിച്ചു കൊള്ളണമേ. ഇതിനാൽ സമീപസ്ഥരെ മറച്ചു കൊള്ളണമേ. ഈ ബലിയാൽ ജീവനോടിരിക്കുന്നവരെ നീതീകരിക്കണമേ. ഇതിനാൽ വിശ്വാസികളായി വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കണമേ. എന്റെ കർത്താവേ, നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഞങ്ങളെല്ലാവരുടെയും ആദരങ്ങളിൽ നിന്ന് ഇടവിടാതെയുള്ള സ്തുതി കരയേറുമാറാകണമേ. ഹോശോ കർത്താവ്, അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.